വൺസ് അഗെയിൻ ഞാൻ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജയ് സ്റ്റീഫൻ. ഇന്ന് വന്നിരിക്കുന്നത് ദിലീപ് കുര്യൻ തിരക്കഥ എഴുതി ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്താൻ പോകുന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ചിത്രത്തിൻ്റെ ട്രൈലർ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രൈലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിയാക്ഷനിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ചിത്രത്തെക്കുറിച്ച് രണ്ട് വാക്ക്. വേറൊന്നുമല്ല, ഇത് ഒരു കിടിലൻ ചിത്രമായിരിക്കുന്നു ഭയങ്കര പ്രതീക്ഷയുണ്ട്. കാരണം നമ്മുടെ അങ്കമാലി ഡയറീസ് ടീം ഒന്നിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിൻ്റെ നിർമ്മാതാക്കൾ കോ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ളത് ചെമ്പൻ വിനോദും അതുപോലെ തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുമാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ ബി ഉണ്ണികൃഷ്ണനാണ്. പിന്നെ ജോഷി എന്നൊരു വ്യക്തിയുണ്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട്. ഇതിൽ നായകനായി അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം പെപ്പയാണ്. അതുകൂടാതെ പെപ്പെ എന്ന് പറഞ്ഞാൽ ആൻ്റണി വർഗീസ്, അതാണ് പുള്ളിയുടെ യഥാർത്ഥ പേര്. അതോടൊപ്പം തന്നെ നായക കഥാപാത്രത്തിൻ്റെ ഒപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ള മറ്റു രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെമ്പൻ വിനോദും അതുപോലെ തന്നെ വിനായകനുമാണ്. വിനായകൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടിയും എന്താ പറയുക, ഒരു കിടിലൻ ക്യാരക്ടറാണ് എന്നാണ് സംവിധായകൻ പറയുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് എന്താണ് സംഭവം നമുക്കറിയില്ല. ഒരു ഭയങ്കര ഒരു കിടിലൻ മാസ് പടമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചിത്രത്തിൻ്റെ ട്രൈലർ റിലീസായിട്ടുണ്ട്. നമുക്ക് ട്രൈലർ കണ്ടു നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ ചില ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തു. പെപ്പെ ഈസ് ബാക്ക്. ഉണ്ണികൃഷ്ണൻ ഓ വിനായകൻ സൂപ്പർ. മാരക പെടാൻ തോന്നുന്നു കണ്ട പേടി ഒരു തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ വിജയ് ജോസിന്റെ ഇതിന് മുമ്പത്തെ പല രക്ഷപ്പെടങ്ങളും വന്നിരുന്നു. അയ്യോ മോനെ എന്നാ പറ്റി, വയ്യായെന്ന് വെച്ചാൽ അമ്മമാര് പുറത്തോട്ടൊന്നും പെടത്തില്ല. അവനെ ഞങ്ങൾക്ക് കിട്ടുന്ന ആ നിമിഷം എടുക്കുകയാണ്. എനിക്ക് ഭ്രാന്താണ്, പോയിക്കാന്ന് പറങ്ങടാ. നിങ്ങൾ രണ്ടുപേരെ കൊന്നില്ലേ? ജേക്കബേ, നിന്റെ അടുത്ത് ഞാൻ മുമ്പ് ചുമ്മാ പറഞ്ഞതല്ല, നിന്നെ ഞാൻ ഇട്ടിട്ട് നിൽക്കും. കഥയുടെ പേര് സ്വാതന്ത്ര്യം അർദ്ധരാത്രി. കിടിലെന്ന് വെച്ചാൽ കിടിലം, ഒന്നും പറയാനില്ല. അടുത്ത കാലത്ത് മലയാളത്തിൽ ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ചിത്രം തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് കാണുവാനായിട്ടുള്ളത് തിയേറ്ററിൽ പോയി കാണുവാനായിട്ടുള്ളതുണ്ട് ചിത്രത്തിൽ എന്നുള്ളത് ട്രൈലർ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും ചിത്രത്തെ എത്രമാത്രം സ്വീകരിക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ബട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതിലത്തെ മൂന്ന് നടന്മാർക്കും തീർച്ചയായിട്ടും പെർഫോം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളത് ഈ ട്രൈലറിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാണ്. ഒരു നല്ലൊരു ചിത്രമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ള ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും അതിൻ്റെ ട്രെയിലർ റിയാക്ഷനും ഒക്കെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമാവട്ടെ.